ഹലോ എല്ലാവർക്കും മിന്നു ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ലേഡി സ്പെഷ്യലാണ് കാരണം കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാരി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോഴുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സാരി എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സാരി ഉടുക്കുന്നതിനെ കുറിച്ച് കുറച്ച് പേരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് ഭയങ്കര വണ്ണമാണ് എനിക്ക് സാരി ചേരത്തില്ല അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ സാരി ഉടുത്തൊരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് കാരണം നിങ്ങൾക്ക് ചേരുന്ന ഒരു സാരി നിങ്ങൾ ഉടുക്കേണ്ട രീതിക്ക് ഉടുത്തു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ സാരി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോസ്റ്റ് അതായത് ചിലർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടാകും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളായിരിക്കും നല്ലത് അത് ഉടുത്താലും നല്ല ഭംഗിയാവുള്ളൂ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് കാരണം ഇപ്പോൾ എത്ര ചെറിയ വിലയുടെ സാരി ആണെങ്കിൽ പോലും നിങ്ങളത് എങ്ങനെ ഉടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇട്ട് അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അത് ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരും അപ്പോൾ ചെറിയ വിലയുള്ള സാരികളൊന്നും മോശമല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ വലിയ വിലയുള്ള സാരികളും നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിന് അതിൻ്റേതായ ഭംഗിയുണ്ട് പക്ഷേ ചെറിയ വിലയുടെ സാരികൾ നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾ അത് അതിൻ്റേതായ രീതിക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാരികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാരിയുടെ കളക്ഷൻ ഉണ്ട് നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആ സാരികൾ എന്ന് പറഞ്ഞാൽ ഒരു 400 തൊട്ടൊരു 1000 വരെ റേഞ്ചുള്ള സാരികളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഞാനതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് ഞാൻ എങ്ങനെ ബ്ലൗസ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ മറക്കാതെ കാണുക ഇനി അടുത്തത് വന്നിട്ട് നിങ്ങൾ സാരി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ സൈസും ഷേപ്പിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ ചിലപ്പം കുറച്ച് മെലിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ചബി ആയിട്ടിരിക്കുന്നവരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ സാരി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചേരുന്ന മെറ്റീരിയൽസ് നിങ്ങൾ തിരഞ്ഞെടുക്കണം ഇപ്പോൾ കുറച്ച് തിന്നായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഓർഗൻസ ബനാറസി അങ്ങനെയുള്ള സാരികളൊക്കെ നന്നായിട്ട് ചേരും കാരണം കുറച്ച് പറന്ന് നിൽക്കുന്ന സാരി ആകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി ഒരു വണ്ണം തോന്നിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഡിസൈനിൻ്റെ പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ സ്ട്രൈപ്സ് ഉള്ള സാരികൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഉള്ള സാരികൾ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വണ്ണം തോന്നിക്കാനുള്ള ഒരു വണ്ണം തോന്നിക്കും അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി നിങ്ങൾ ഫ്ലോറൽ പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ കുറച്ച് വലിയ പൂക്കളുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള സാരികൾ എടുക്കുക അപ്പം അത് നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി നിങ്ങൾ കുറച്ച് ചബിയായിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സാരി എടുക്കുമ്പോഴത്തേക്കും സോഫ്റ്റ് സിൽക്ക് അല്ലെങ്കിൽ ജോർജറ്റ് ഷിഫോൺ സാരികളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് അപ്പോഴത്തേക്കും അപ്പം നിങ്ങൾക്ക് ഒരുപാട് വണ്ണവും തോന്നിക്കത്തൊന്നുമില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ഉള്ള സാരികൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോഴത്തേക്കും കുറച്ച് നിങ്ങൾക്ക് കുറച്ചിൻ്റെ പൊക്കം തോന്നിക്കും ഈ വെർട്ടിക്കൽ സ്ട്രൈപ്സ് എടുക്കുമ്പോഴത്തേക്കും ഇനി അതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻ്റ് ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ചെറിയ പൂക്കളാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഈ സാരിയുടെ ഡിസൈൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ ഓരോ സാരി പറയുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനി അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലൗസാണ് ഇപ്പം നിങ്ങൾ ബ്ലൗസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മേ ബി സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസ് ഉള്ള കുറച്ച് സാരികൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക സാരിയും ആ ബ്ലൗസും സെയിം കളറാണെങ്കിൽ നിങ്ങൾ അത് മുറിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം നിങ്ങൾ സാരി എടുക്കുമ്പോഴത്തേക്കും കോൺട്രാസ്റ്റ് ബ്ലൗസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കോൺട്രാസ്റ്റ് കളേഴ്സ് എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാരി ഉടുക്കുമ്പോഴത്തേക്കും നല്ല എടുപ്പുണ്ടാവും ആ ഒരു സാരി ഉടുക്കുമ്പോൾ ഇനി ഫോട്ടോസിനാണെങ്കിൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ എല്ലാ സാരികളിലും ഈ ഒരു സംഭവം വർക്ക് ചെയ്തില്ല കാരണം ചില സാരികളിൽ ഈ സാരിയുടെ അതേ കളറ് തന്നെയുള്ള ബ്ലൗസസ് നമ്മൾ ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരിക അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാരിയുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ സാരിയുടെ കളറൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ ബ്ലൗസ്
തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇനി സാരിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അതായത് എൻ്റെ സാരിയുടെ കളക്ഷൻസ് ഓരോ സാരിയായിട്ട് ഞാൻ റിവ്യൂ ചെയ്ത് അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.